മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീത അതിലെ രണ്ടാമധ്യായം സാങ്ക്യസന്ദർഭമാണ് സാഖ്യ സന്ദർഭത്തിൽ ഭഗവാൻ ആത്മാനിർവൃതിയുടെ ലോകങ്ങളെ കാണിക്കുന്ന ഒരു സന്ദർഭമാണ് ഇരുപത്തൊമ്പതാം ശ്ലോകം പറയുന്നത് ആശ്ചര്യം പറയുന്നതാശ്ചര്യം കേൾക്കുന്നതാശ്ചര്യം എല്ലാം എല്ലാശ്ചര്യമയമായ ബ്രഹ്മം അതിൻ്റെ ചർച്ചയാണ് നാം നടത്തി വന്നിരുന്നത് അപ്പോൾ ശ്രോതാവ് ആശ്ചര്യമാണ് ശ്രോതവ്യം ആശ്ചര്യമാണ് ഒരു ദൃഷ്ടാന്തം നമുക്ക് നോക്കാം ഒരിക്കൽ ഒരു ഒരാശ്രമത്തിൽ പാരാവാര പാരംഗതനും പരിവ്രാജകാചാര്യനും ഒക്കെയായൊരു മഹാത്മാവ് വിവേക വിവേകചൂടാമണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം തൻ്റെ മുറിയിൽ വിശ്രമിക്കുന്ന സമയത്ത് കുറച്ചമ്മമാർ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലെത്തി സാധാരണാരീതിയ അമ്മമാർക്ക് ഭക്തി കൂടും ഭക്തി കൂടുമ്പോൾ അമ്മമാർ വന്ന് മഹാത്മാക്കളെ നമസ്കരിക്കും അവരുമായി സംഭാഷണം ചെയ്യുന്നതിന് ഇഷ്ടപ്പെടും അപ്പോൾ ആ അമ്മമാരെത്തി അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു മഹാത്മാവ് വന്നു അദ്ദേഹം ക്ലാസ് എടുത്തു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത്ര ജ്ഞാനമുണ്ടായി ജ്ഞാനാദേവത് കൈവല്യമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി നല്ലപോലെ ഉറപ്പിച്ച് പഠിപ്പിച്ചു നല്ല മഹാത്മാവായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ഇവിടെ ഭാഗവത സപ്താഹമുണ്ടായി അപ്പോൾ സരസഗംഭീരമായ ഭാഗവതകഥ കേട്ട് ഞങ്ങൾ ആനന്ദമഗ്നരായി ജ്ഞാനം മുഴുവൻ മറന്നു അപ്പോൾ ഞങ്ങൾക്കുറപ്പായി ഭക്തികൊണ്ടാണ് കൈവല്യം ഉണ്ടാകുന്നത് നിരാകാര ബ്രഹ്മത്തിൻ്റെ ധ്യാനത്തിനുള്ള വിഷമതകളൊന്നും സാകാരബ്രഹ്മത്തിൻ്റെ ധ്യാനത്തിന് ഇല്ല അപ്പോൾ ഞങ്ങൾക്കത് ഉറപ്പായി ഇപ്പോഴാകട്ടെ അങ്ങയുടെ വിവേക ചൂടാമണി ക്ലാസ് കേട്ടു വീണ്ടും ജ്ഞാനത്തിൻ്റെ മഹിമ പ്രകാശിച്ചു ഇപ്പോൾ ഞങ്ങൾക്കൊരു സംശയമുണ്ട് അതവിടുന്ന് നിരാവ നിരാകരണം ചെയ്യണം അത് നിവാരണം ചെയ്യണം ഞങ്ങൾക്ക് ഇല്ലാതാക്കി തരണം ജ്ഞാനമാണോ ഭക്തിയാണോ അധികം ശ്രേഷ്ഠ നിരാകാര നിരാകാരപാസനയോ സാകാര ഉപാസനയോ നമ്മൾ ഞങ്ങൾക്കത് വ്യക്തമായി അറിയില്ല അദ്വൈത തത്വം വാസ്തവികമായി അറിഞ്ഞിരുന്നുവോ മഹാത്മാവ് അമ്മമാരോട് ചോദിച്ചു അവർ പറഞ്ഞു ദ്വൈതഭക്തിയിൽ നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടു അപ്പോൾ അത് പൂർണ്ണമായിരുന്നുവോ വീണ്ടും മഹാത്മാവ് ചോദിച്ചു അവർ പറഞ്ഞു പൂർണ്ണമായിരുന്നു എങ്കിൽ നഷ്ടപ്പെടുമോ അപ്പോൾ നിശ്ചയം അപൂർണമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിശ്വാസവും പൂർണ്ണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയുക ജ്ഞാനം പൂർണ്ണമായാൽ ഒരിക്കലും സംശയമുണ്ടാവില്ല ആന്തോളനവും ഉണ്ടാവില്ല ഭിത്യേ ഹൃദയഗ്രന്ഥി ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ ഇതാണ് ഔപനിഷതികമായ നിശ്ചയം ആ പരാവരയെ ദർശിച്ചു കഴിഞ്ഞാൽ ഹൃദയഗ്രന്ഥികൾ പൊട്ടുന്നു സർവ സംശയങ്ങളും ഛേദിക്കപ്പെടുന്നു കർമ്മങ്ങൾ ക്ഷയിക്കുന്നു അപ്പം നിങ്ങൾ ദർശിച്ചതാ പരാവരെയാണെങ്കിൽ ജ്ഞാനത്തെയാണെങ്കിൽ ആത്മദർശനത്തോടുകൂടി സകല സംശയങ്ങളും തീരുന്നു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മജ്ഞാനമായില്ലെന്ന് അനുമാനിക്കാം ൃണ്വന്തോപി ബഹവോയംന വിദ്യുഹു ഈ ഉക്തി ഇവിടെയും ചരിതാർത്ഥമാണ് അമ്മമാർ പറഞ്ഞു ഞങ്ങൾക്ക് ആത്മജ്ഞാനമായില്ല എന്നാൽ മഹാത്മാക്കളും കൂടി പല പല തരത്തിൽ സംസാരിക്കുന്നു മനുഷ്യന് അവനവൻ്റെ കാര്യം ബോധ്യപ്പെടാൻ തുടങ്ങുമ്പോൾ അതുറപ്പിച്ച് കയറിപ്പോകുന്നതിന് പകരം അന്യരും തങ്ങൾക്ക് സമന്മാരാണെന്ന സുഖം തേടുവാനുള്ള പ്രവണത കൂടും ഒരാൾക്ക് ജ്ഞാനം കൈവന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുമാനങ്ങളോ യുക്തികളോ പ്രയോഗിക്കുമ്പോൾ ഞാൻ ജ്ഞാനിയാണ് എന്നൊരഭിമാനം ഉണർന്നാൽ പിന്നീട് കോലാഹലത്തിന് വഴികളായി അമ്മമാർ വളരെ മനോഹരമായി മഹാത്മാക്കളെ കൂട്ടുപിടിച്ചു പല പല തരത്തിൽ ഈ മഹാത്മാക്കളെല്ലാം സംസാരിക്കുന്നു ചിലർ ഭക്തി ശ്രേഷ്ഠമെന്ന് കരുതുന്നു ചിലർ ജ്ഞാനം ശ്രേഷ്ഠമെന്ന് കരുതുന്നു ചിലർ ഭക്തിയാണ് ശ്രേഷ്ഠമെന്ന് പറയുന്നു ചിലർ ദ്വൈതത്തെ പ്രതിപാദിക്കുന്നു ചിലരാകട്ടെ അദ്വൈതത്തെയും ഏതിലാണ് നിഷ്ഠ വച്ച് പുലർത്തേണ്ടത് മഹാത്മാവായ സ്വാമിജി പറഞ്ഞത് ഞാൻ ഒന്നിൽ നിഷ്ഠ പുലർത്താൻ പറഞ്ഞാൽ മറ്റൊരാൾ മറ്റൊന്നിൽ നിഷ്ഠ പുലർത്താൻ പറയുമെന്നാണ് നിങ്ങൾ പറഞ്ഞത് അതല്ലേ ബുദ്ധിമുട്ട് ഒരു മാർഗവും ഒരു മതവും തെറ്റല്ല ദോഷവുമല്ല ഭക്തിയും ഉത്തമമാണ് ജ്ഞാനവും ഉത്തമമാണ് അവ തമ്മിൽ വിരോധമൊന്നുമില്ല മനുഷ്യർ തമ്മിലേ വിരോധമുള്ളൂ ഭക്തിയും ജ്ഞാനവും ഒന്നുമല്ല തമ്മിലടിക്കുന്നത് കാമികളായ മനുഷ്യർ തമ്മിലാണ് അടിക്കുന്നത് അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പരമാചാര്യനായ ആദ്യ ശങ്കരാചാര്യർ തന്നെ സ്വയം സാകാരപൂജ ചെയ്തിട്ടുണ്ട് ബദരിനാരായണൻ എന്ന സ്ഥലത്ത് ബദരിയിൽ മൂർത്തി സ്ഥാപനവും നടത്തിയിട്ടുണ്ട് അനേകം ദേവീദേവന്മാരുടെ സ്തുതികളും എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജ്ഞാനത്തിൽ തുടരാനാവില്ല പ്രാതകാലത്തിൽ സ്നാനാദികളും പൂജയും ജപവും ചെയ്യാം ദ്വൈതം അദ്വൈതത്തിൻ്റെ കാര്യമാണ് കാരണമല്ല ഖണ്ഡനവും മണ്ഡനവുമെല്ലാം അജ്ഞാനത്തിൻ്റെ പരിണാമമാണ് നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് വ്യവഹാരത്തിൽ ദ്വൈതമാണ് പരമാർത്ഥത്തിൽ അദ്വൈതവുമാണ് പരമാർത്ഥത്തിൽ ദ്വൈതം മാനിക്കുന്നവർക്ക് പരമാർത്ഥബോധമില്ല വ്യവഹാരത്തിൽ അദ്വൈതം പറയുന്നവരാവട്ടെ വ്യവഹാരവും പരമാർത്ഥവും രണ്ടും അറിയില്ലാത്തവരാണ് അദ്വൈതത്തെ പരമാർത്ഥത്തിൽ അറിയുന്നവരോട് വ്യവഹാരം ചൂണ്ടിക്കാണിച്ച് തർക്കിക്കുവാൻ പോകുന്നവർ വ്യവഹാരമോ പരമാർത്ഥമോ അറിയാത്തവരാണ് അവരൊരിക്കലും പരമാർത്ഥബോധത്തിലേക്ക് വരാൻ കഴിവുറ്റവരാവുകയില്ല ദ്വൈതത്തിൽ വ്യാവഹാരിക സത്തയാണ് അമ്മമാർ ചോദിച്ചു നമ്മളെവിടെ നിഷ്ഠ പുലർത്തും സ്വാമികൾ പറഞ്ഞത് ഇതിന് ഭഗവത് വചനത്തെ ശരണം പ്രാപിക്കുക എന്നാണ് ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാ പ്രോക്തമയാന ജ്ഞാനയോഗേന സാഖ്യാ കർമ്മയോഗേന യോഗിനാം നിങ്ങൾ കർമ്മയോഗി ആയിരിക്കണമോ അതാ അഥവാ സാഖ്യയോഗി ആയിരിക്കണമോ എന്നത് അധികാരത്തിൻ്റെ കാര്യമാണ് അധികാരാനുരൂപം തൻ്റെ നിഷ്ഠയെ ഉളവാക്കുക ഇതിൽ ഉത്തമ നിഷ്ഠ ഏതെന്ന് അവർ ചോദിച്ചു അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു യോഗം ആരുമകാരണമു യോഗാരൂഢമു ആരുക്ഷോർ മുനേർ യോഗം കർമ്മ കാരണമുച്ചതേ യോഗാരൂഢ തസ്യവ ശമകാരണമുച്ചതേ ഇത് കഴിഞ്ഞ് യോഗാരൂഢൻ്റെ ലക്ഷണവും പറഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം നിർണിതാർത്ഥമാണ് ഒരിടത്തും സംശയത്തിന് അവകാശമില്ല നിർണയം വരുത്തിയ പറഞ്ഞിരിക്കുന്നത് സ്വാർത്ഥികളായ ആളുകൾ ഭേദമുണ്ടാക്കി ലാഭത്തിന് ശ്രമിക്കുകയാണ് നിരാകാരത്തിലും സാകാരത്തിലും കൂടി വിവാദമില്ല വെള്ളവും മഞ്ഞും പോലാണത് അവിടെ എന്താണ് ഭേദം വെള്ളമുറഞ്ഞാൽ മഞ്ഞ് മഞ്ഞുരുകിയാൽ വെള്ളം ഉത്തരധ്രുവത്തിൽ വെള്ളവും മഞ്ഞുമുണ്ട് മാനസ സരോവരത്തിൻ്റെ മുകളിൽ കൈലാസത്തിൻ്റെ വഴിയിൽ ഗൗരീകുണ്ടിൽ വെള്ളവുമുണ്ട് മഞ്ഞുമുണ്ട് ഉപാധികാരണമാണീ ഭേദം അതുപോലെ നിരാകാരപരമാത്മാവിൽ സാകാര സ്വരൂപമുണ്ട് ചിത്തത്തിൻ്റെ ഏകാഗ്രതാ സമ്പാദനാർത്ഥം ഭഗവാൻ സാകാര വിഗ്രഹം ധരിക്കുന്നു ഭക്ത്യർത്ഥം കൽപ്പിതം ദ്വൈതം എന്തു സുന്ദരം ശ്രേഷ്ഠതയാലാണോ അല്ല ചിത്തസ്ഥിരതാരൂപി സാധ്യത്തിൻ്റെ ദൃഷ്ടിയിൽ ഭക്തി കൊണ്ട് കൽപ്പിതമായ ദ്വൈതം അദ്വൈതാത് അഭിസുന്ദരം കാരണം അദ്വൈതം കിട്ടാനുള്ളതാണ് ദ്വൈതം ഉപാധികമാണ് ഉപാധിയോടുകൂടിയതാണ് ഉപാധി വിഗമമാവുമ്പോൾ അദ്വൈതം അവശിഷ്ടമാകുന്നു അദ്വൈതത്തിലേക്കുള്ള പടിയാണത് ഭക്തിമാർഗം ജ്ഞാനമാർഗം രണ്ടും അവശ്യമാണ് ജ്ഞാനമാർഗത്തിൽ ഭക്തിയും ഭക്തിമാർഗത്തിൽ ജ്ഞാനവും വരുന്നു ഭക്തിമാർഗതമായ ജ്ഞാനം ഭക്തിക്ക് ഉപകാരിയുമാണ് ഉളവാകുന്ന ഭക്തി ജ്ഞാനോപകാരകവുമാണ് മാർഗത്തിൽ എന്താണ് ഭേദം ഭക്തിമാർഗം വാസുദേവ സർവമിതി എന്ന് പറയുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് ജ്ഞാനമാർഗവും പറയുന്നു എന്നാൽ രണ്ടിലും അവശിഷ്ടമാവട്ടെ ഏകമേവ അദ്വിതീയം തന്നെയാണ് ശബ്ദത്തിൽ മാത്രമാണ് അന്തരം അർത്ഥത്തിൽ അന്തരമില്ല ചിലർ പറയുക ജ്ഞാനമാർഗത്തിൽ അഹങ്കാരമുണ്ട് എന്നാണ് എന്നാൽ അവർ വിസ്മൃതിയിലാണ് അഹം എന്നത് അഹങ്കാരമല്ല എന്നാൽ അഹങ്കാര വിശിഷ്ട വാച്യാർത്ഥമാണ് അഹം ബ്രഹ്മാസ്മിയിലെ അഹവും മനുഷ്യൻ കാണിക്കുന്ന അഹങ്കാരത്തിലെ അഹവും രണ്ടാണ് അഹങ്കാരവിശിഷ്ട ചേതനാവാച്യാർത്ഥമാണ് അഹം ലക്ഷ്യത്തിൽ ലക്ഷ്യാർത്ഥത്തിൽ അതേ അഹങ്കാരത്തെ രചിക്കുന്നു പ്രസ്തുത ആരോപം വേദാന്തത്തിൻ്റെ ഭാഗത്യാഗലക്ഷണയെ അറിയാത്തതിൻ്റെ പരിണാമമാണ് ആത്മാവിൻ്റെ ഉപാധിരൂപമായ അഹങ്കാരത്യാഗത്തോടെ അതേ വ്യാപകത്വം പരമാത്മാവാണ് ഇത് രൂപത്തിൽ ശ്രവണം ചെയ്താൽ തന്നെ ജ്ഞാനമുളവാകാത്തതിൻ്റെ കാരണമറിയും ഇപ്പം ജ്ഞാനം ഉളവാകാത്തതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നാം കണ്ടു ഇതിനെ ശാസ്ത്രീയ പദ്ധതിയിൽ കൂടി നോക്കാം സത് മഹാത്മാക്കൾ ജ്ഞാനത്തിൻ്റെ അനേക പ്രതിബന്ധങ്ങളെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തിന് അനേകം പ്രതിബന്ധങ്ങളുണ്ട് പ്രജ്ഞാ മാന്ദ്യം കുതർക്കശ്ച വിപര്യ ദുരാഗ്രഹ വിഷയാസക്തി കാർപ്പണ്യ ജ്ഞാനസ്യ പ്രതിബന്ധകാ എന്തുകൊണ്ടാണ് വർഷങ്ങളോളം ഇതൊക്കെ കേട്ടിട്ടും ജ്ഞാനിയാവാത്തത് എന്തുകൊണ്ടാണ് വലിയ മഹാത്മാക്കളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടന്നിട്ടും ജ്ഞാനിയാവാത്തത് എന്തുകൊണ്ടാണ് ഉത്തമാശ്രമങ്ങളിൽ പ്രവേശിച്ചിട്ടും ദുഷ്ടതയും മറ്റും കൂടി വരുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നാം കേൾക്കാറുണ്ട് ആ സ്വാമി എന്താ അങ്ങനെ ഇരിക്കുന്നത് ഈ സ്വാമി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പ്രതിബന്ധങ്ങളെ നാം അറിയാത്തതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് മഹാത്മാക്കൾ ജ്ഞാനത്തിന് പ്രതിബന്ധങ്ങളായി പറഞ്ഞിരിക്കുന്നവ പ്രജ്ഞാമാദ്യം കുതർക്കശ്ച വിപര്യ ദുരാഗ്രഹ വിഷയാസക്തി കാർപ്പണ്യെതി നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലെ മാതാക്കളുടെ കാര്യത്തിൽ പ്രജ്ഞാമാന്തിയമാണ് ബുദ്ധിപ്രകർഷവും കൂടി ഭഗവാൻ തന്നതാണ് അഥവാ പൂർവ്വജന്മീയ പുണ്യത്തിൻ്റെ പരിണാമമാണ് ബുദ്ധി ഇന്ന രീതിയിൽ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചാലൊന്നും പോവില്ല ജന്മജന്മാന്തരങ്ങളുടെ വാസനകളാണ് നമ്മുടെ ബുദ്ധിയെ കൊണ്ടു കടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന പോലെ ആവില്ല മറ്റൊരാൾ പറയുന്നത് അതിൻ്റെ എല്ലാം കാരണം ഇതാണ് അപ്പം പൂർവജന്മീയ പുണ്യത്തിൻ്റെ പരിണാമമായ ബുദ്ധി പല രൂപത്തിലാണ് അതില്ലാതായാൽ വസ്തുവിൻ്റെ വാസ്തവിക സ്വരൂപം ഗ്രഹിക്കാനാവില്ല ഉപനിഷത്തിൽ പറയുന്നുണ്ട് യേശ സർവേഷു ഭൂതേഷു ഗൂഢോത്മാന പ്രകാശ്യതേ ദൃശ്യതേ ത്വഗ്രയാ ബുദ്ധിയാ സൂക്ഷ്മയ സൂക്ഷ്മ ബുദ്ധിഭി സൂക്ഷ്മത്തിലും സൂക്ഷ്മമായ അഗ്രിയമായ ബുദ്ധി കൊണ്ടാണ് ഔപനിഷധികമായ പുരുഷനെ അറിയുന്നത് അതാണ് അതിനുള്ള വഴി കഠോപനിഷത്തിൻ്റെ ഈ മന്ത്രത്തിൽ മൂന്ന് വിശേഷണങ്ങളുണ്ട് അഗ്രയാ സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി അഗ്രിയ പ്രതിഭാസമ്പന്നൻ ആവണം അഗ്രമായ ബുദ്ധി കൊണ്ടേ ഇതറിയുള്ളു അനേകം ആളുകളുടെ ബുദ്ധി ആദ്യം പ്രവേശിക്കില്ല പ്രവേശിച്ചാൽ മാത്രമേ സൂക്ഷ്മതര ഗ്രഹണം നടക്കൂ ഇതിൻ്റെ അർത്ഥമാണ് പ്രതിഭയില്ലായ്മ പ്രതിഭയില്ലാത്തവന് ആത്മജ്ഞാനം ലഭ്യമാവില്ല പ്രതിഭ കൊണ്ട് പ്രഥമ പ്രവേശമുണ്ടായി ആദ്യം പ്രവേശിക്കാൻ തന്നെ പ്രതിഭ വേണം എന്നാൽ മുന്നോട്ട് കൂടുതൽ ആഴത്തിൽ പോകുന്നത് സൂക്ഷ്മതയുടെ പണിയാണ് സൂക്ഷ്മയാഗ്രയാ സൂക്ഷ്മയാ അഗ്രിയമായ പ്രതിഭാപ്രധാനമായ അറിവുകൊണ്ട് അകത്ത് പ്രവേശിച്ചു സൂക്ഷ്മത കൊണ്ട് ആഴത്തിലേക്ക് പോകണം വളരെ വളരെ ആഴങ്ങളിലേക്ക് മുങ്ങിത്തപ്പണം പുറമേ ഉള്ളതൊക്കെ കണ്ട് നിന്നു പോകരുത് വീണ്ടും ദ്രഷ്ടാവ് കൂടി സൂക്ഷ്മദർശനശീലമുള്ളവനായിരിക്കണം ബുദ്ധി സൂക്ഷ്മമായാലും അതുകൊണ്ട് കാര്യങ്ങൾ തുടരുന്നില്ലെങ്കിൽ ബുദ്ധി സ്ഥൂലമാവാൻ തുടങ്ങും ബുദ്ധിയെ സ്ഥൂലമാക്കാതിരിക്കണമെങ്കിൽ സൂക്ഷ്മദർശിത വേണം ഒരു മഹാത്മാവ് പറയുകയുണ്ടായി ന്യായശാസ്ത്രം പഠിക്കുന്നതിന് ഒരുങ്ങിയപ്പോൾ ബുദ്ധി തേജസ് ഉറ്റതായി കഠിനങ്ങളായ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലായി എന്നാൽ വീണ്ടും കഥാപ്രവചനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്ഥൂല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ബുദ്ധിയും സ്ഥൂലമായി ഗുരുകുലങ്ങളിലൊക്കെ ഇരുന്ന് ന്യായാധിശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ബുദ്ധി നല്ല സൂക്ഷ്മമാവും പഠിച്ചു കഴിഞ്ഞ് ജനങ്ങളെ ഇളക്കാൻ ഇറങ്ങുമ്പോൾ കഥകളൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷകളിൽ സ്ഥൂലമായി വിസ്തരിച്ച് പറയും അങ്ങനെ പ്രവചനത്തിൽ നമ്മൾ തൽപരരായിത്തരും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ബുദ്ധിയും സ്ഥൂലമാവും അപ്പോൾ പ്രജ്ഞാമാന്തിയം ജ്ഞാനത്തിന് പ്രതിബന്ധകമാണ് അതിനെയാണ് ഈ മൂന്നായി പറഞ്ഞത് പ്രജ്ഞയെ തീവ്രതരമാക്കുന്നതിന് ബ്രഹ്മചര്യം ഏവം ധ്യാനമാവശ്യകമാണ് ഏറ്റവും എളുപ്പത്തിൽ പ്രജ്ഞാമാന്തിയം കളയാൻ ബ്രഹ്മചര്യവും ധ്യാനവും ആവശ്യമാണ് ധ്യാനം നിർവിഷയം മന എന്ന് പ്രത്യേകം പ്രത്യേകമോർക്കുകയും വേണം കുതർക്കം ദ്വിതീയ പ്രതിബന്ധകമാണ് കുതർക്കത്തിൻ്റെ നില കൈവന്നാൽ ഒരു നിഷ്കർഷയും ഉണ്ടാവില്ല കുതർക്കത്തിൻ്റെ ഫലം ജ്ഞാനനാശമാണ് പഞ്ചദശിയിൽ പറയുന്നു തർക്കയതാം മാ കുതർക്കിയതാം തർക്കം തെറ്റല്ല കുതർക്കം മോശമാണ് പ്രത്യേകിച്ച് ശാസ്ത്രം അറിയുന്നവനാണ് എന്ന് വിചാരിച്ചൊരുവൻ്റെ അടുക്കൽ ചെന്ന് അവനെ ശാസ്ത്രജ്ഞാനത്തിൻ്റെ പ്രതീകമായി മനസ്സിൽ വച്ചിട്ട് അയാളോട് നടത്തുന്ന കുതർക്കം തൻ്റെ മനസ്സിനെ കളഞ്ഞു കുളിക്കല അതുകൊണ്ട് മാ കുതർക്കാം ആചാര്യൻ അതുകൊണ്ട് പറയും തർക്കോനു ശ്രുതിമതർക്കോനുസന്ധീയം ശ്രുതിമതർക്കോനുസന്ധീയതം അതുകൊണ്ട് ദുസ്തർക്കത്തിലേർപ്പെടരുത് ഇനിയുള്ളത് വിപര്യവും ദുരാഗ്രഹവുമാണ് ആത്മജ്ഞാനത്തിൻ്റെ വഴിയിലെ പ്രതിബന്ധങ്ങൾ ഇങ്ങനെ ആത്മജ്ഞാന പ്രതിബന്ധകങ്ങളായ കാര്യങ്ങളത്മജ്ഞാനനിഷ്ഠമായ ശൗതസത്യത്തിൻ്റെ ആശ്ചര്യത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന അമരവാണിയുടെ പ്രണേതാവായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം